അസ്സാമലൈക്കും വറഹമത്തുള്ള എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മു മിനിങ്ങളെ പരിശുദ്ധമായ റമദാനു ഷെരീഫിലെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പുണ്യറമലാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തറാവീഹ് നമസ്കാരം വിതൃ നമസ്കാരം എന്നതിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് ഉദ്ദേശിച്ചു കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നാം ഒക്കെ തറാഹി നമസ്കരിക്കാറുള്ളവരാണ് വിത്ര നമസ്കരിക്കാറുള്ളവരാണ് പക്ഷേ നാം അറിയാതെ ഈ നിസ്കാരങ്ങളിൽ കറാഹത്തുകൾ സംഭവിച്ചു പോകുന്നുണ്ടോ ഈ നിസ്കാരം നാം അറിയാതെ ബാത്തിലായി പോകുന്നുണ്ടോ അള്ളാഹു സ്വീകരിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നിസ്കാരങ്ങൾ പോകുന്നുണ്ടോ അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരമാണ് തറാവീഹും വിത്രും എന്നൊക്കെ നമുക്കറിയാം പക്ഷേ സുന്നത്ത് നിസ്കാരമാണെങ്കിലും അതിൽ നിർവഹിക്കേണ്ട ഒരുപാട് ഫറലുകളുണ്ടല്ലോ ആ എന്തെങ്കിലും ഭംഗം വരുന്നുണ്ടോ അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളിലെ സുന്നത്തുകളെ നാം നിസ്സാരമായി അവഗണിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കൽ വളരെയധികം അത്യാവശ്യമാണ് മാത്രമല്ല മുത്തുനബി സലഹുലൈസ് മാതങ്ങൾ പറഞ്ഞു തറാവി നമസ്കാരം ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ മങ്കാമറമൻ ആരെങ്കിലും വിശ്വസിച്ചവനായിട്ടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചവനായിക്കൊണ്ട് ആരെങ്കിലും പരിശുദ്ധമായ റമലാനു ഷെരീഫിൽ തറാവി നമസ്കാരം നിർവഹിച്ചാൽ ഖഫിറൽ അഹുമാ തക്കദ്ദമ മിന്ദമ്പിഹി അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും മുൻകഴിഞ്ഞ ചെറുദോശങ്ങളൊക്കെ അള്ളാഹു പുറത്ത് നമുക്ക് തരുന്ന നമ്മളെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തറാവീ നമസ്കരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ തറാവീ നമസ്കാരം അത്രത്തോളം വളരെ ക്വാളിറ്റിയോടുകൂടി നമസ്കരിച്ചാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ അള്ളാഹു നമ്മളെ പാപങ്ങളൊക്കെ പൊറത്ത് തരുള്ളൂ ഇത്രയും ഓഫറ് മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും നമ്മൾ നമ്മളെ തന്നെ ചിന്തിച്ച് നോക്കുക നമ്മളെന്തോരം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക എന്നിട്ട് നമ്മളെ ചെറുദോഷങ്ങളൊക്കെ അള്ളാഹു പൊറത്ത് തരും ഈ തറാവി നമസ്കാരം കൊണ്ട് അപ്പം ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മളെ തറാവി നമസ്കാരം നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ മാത്രം ഉതകുന്ന രീതിയിലുള്ള ക്വാളിറ്റിയോട് കൂടിയാണോ അത്രയ്ക്കും ഭംഗിയായിട്ടാണോ നാം നമസ്കരിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക ഇനി തറാവനമസ്കാരത്തിൻ്റെ രൂപത്തിലേക്ക് നാം ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് തറാവിയ നമസ്കാരം ജമാഅത്തായിട്ടാണ് നമസ്കരിക്കുന്നത് എങ്കിൽ എന്താണ് തുടക്കത്തിൽ പറയൽ സുന്നത്തുള്ളത് നമുക്കറിയാം അസ്വലാത്ത ജാമ്യ എന്ന് ഒരാൾ ഉറക്കനെ വിളിച്ച് പറയുക എങ്ങനെ അസ്വലാത്ത ജാമ്യ ഇത് പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും വീട്ടിലും ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിലും സ്ത്രീകൾ മാത്രം ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിലും ഒക്കെ എന്താണ് അസ്വലാത്ത ജാമ്യ എന്ന് വിളിച്ച് പറയൽ സുന്നത്തുണ്ട് സ്ത്രീകൾ മാത്രം ജമാഅത്താണെങ്കിൽ സ്ത്രീകൾ അവരുടെ ആ നമസ്കാര റൂമിൽ കേൾക്കാവുന്ന രീതിയിൽ അസ്വലാത്ത ജാമ്യ എന്ന് വിളിച്ച് പറയണം جلوري هنا الصلاه جامعه رحمكم الله എന്ന് പറയും എന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരാൾ വിളിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹമോ അതല്ലെങ്കിൽ അവിടെയുള്ള വേറെ ആരെങ്കിലും ഇങ്ങനെ വിളിച്ച് പറയുക വ ആലി സ്ല്ലോ നിങ്ങൾ സ്വല്ലാത്ത ചൊല്ലുവീൻ അലനബിയിൽ മുസ്തഫ മുഹമ്മദിൻ മുത്തനബിയുടെ പേരിലും വ അലി ഹി നബിയുടെ കുടുംബങ്ങളുടെ പേരിലും അപ്പോൾ ഇതങ്ങനെയാണ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും അള്ളാഹു അല സയ്യദിനാ മുഹമ്മദ്

നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇങ്ങനെയാണ് ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് മുമ്പ് ബാങ്കുമിക്കാമത്തൊന്നും ഇല്ലല്ലോ തറാവി നിസ്കാരത്തിന് അപ്പോൾ ഈ അസ്വലാത്ത ജാമിയ എന്ന് വിളിച്ചിട്ട് കുറച്ച് സ്വലാത്തൊക്കെ ചെല്ലിയിട്ടാണ് നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അപ്പം ഇമാമായിട്ട് നിസ്കരിക്കുന്ന ആൾ ചെയ്യും ഇമാമ നിൽക്കേണ്ട സ്ഥാനത്തേക്ക് കയറി നിൽക്കും അതിനുശേഷം ചെയ്യും എല്ലാവരും നെയ്യത്തൊക്കെ ചെയ്യും അല്ലേ നെയ്യത്ത് ചെയ്യുന്നിടത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കാനുള്ളത് എന്താണ് തറാവി നിസ്കാരത്തിൻ്റെ നെയ്യത്ത് ഉസല്ലി സുന്നത്ത തറാവീഹി റക്കായ് തൈനി ഇലൽ ഇലഅൽ കിബിലത്തി അദാ അലില്ലാഹി താല ഇമാമി ഇമാമുണ്ടെങ്കിൽ മൽ ഇമാമി ഇനി ഇമാമാണ് നെയ്യത്ത് വെക്കുന്നതെങ്കിൽ എങ്ങനെ നെയ്യത്ത് വെക്കണം മാലിമാമി എന്ന് ഇമാമ് നെയ്യത്തി വെക്കാൻ പറ്റില്ല മാലിമാമി എന്ന് പറഞ്ഞാൽ ഇമാമിനോട് കൂടെ എന്നാണ് അപ്പം ഇമാമൻ ഇമാമായിട്ട് എന്നാണ് ഇമാമ് നെയ്യത്ത് വെക്കേണ്ടത് ഉസല്ലി സുന്നത്ത തൊറാവീഹി റക്കായ് തൈനി ഇലൽ കിബിലത്തി അദാ അലില്ലാഹിത്താല ഇമാമൻ എന്ന് ഇമാമ് നെയ്യത്ത് വെക്കുക തറാവീ ിൽ നിന്നുള്ള രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കബിലക്ക് മുന്നിട്ട് അതാ ആയി ഇമാമോട് കൂടെ ഞാൻ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ഇമാമായിട്ട് ഞാൻ നമസ്കരിക്കുന്നു ഇനി ഇമാമില്ലെങ്കിലോ ഒറ്റക്കാണ് നിസ്കരിക്കുന്നു എങ്കിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെയാണ് തറാവി നമസ്കാരത്തിൻ്റെ നെയ്യത്ത് വെക്കേണ്ടത് ഇനി നെയ്യത്തൊക്കെ നമുക്കറിയാം നെയ്യത്ത് വെച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് നിസ്കാരം കഴിക്കാനാണ് ഇപ്പോൾ എല്ലാവരും നോക്കുക അല്ലേ കാരണം ഇഷാ നാലിറക്കാലത്ത് നമസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് രണ്ടറക്കകത്ത് സുന്നത്ത് നിസ്കരിച്ചു അപ്പോൾ എത്രയായി ആറക്കാത്തും അത് കഴിഞ്ഞിട്ട് ഇരുപത് ഇറക്കാത്തത് തറാവിൽ നിസ്കരിക്കണം അപ്പോൾ എത്ര ഇരുപത്തിയാറ് ഇറക്കാത്തും അത് കഴിഞ്ഞ് മൂന്നിറക്കാത്ത് എന്ത് നിസ്കരിക്കണം വിത്ത് നിസ്കരിക്കണം അപ്പോൾ എത്രയായി ഇരുപത്തിമൂ ഇരുപത്തൊമ്പത് ഇറക്കാത്തായി പടച്ചോനെ ഇതൊക്കെ പാടുകൂടി ഞാനങ്ങനെ നിസ്കരിക്കണ്ടേ എന്ന് ഓരോരുത്തരിങ്ങനെയാണ് ചിന്തിച്ച് ഇതെപ്പോഴാണ് കഴിയുക എന്ന് നോക്കി ഓരോ സലാം കിട്ടുമ്പോഴും വാച്ചിലേക്ക് നോക്കിയിട്ടാണ് ക്ലോക്കിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ നിസ്കാരം ഇങ്ങനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നിസ്കാരം എല്ലാവരും ചുരുക്കാൻ വേണ്ടി ശ്രമിക്കും അതിലെ ഓത്തും സൂറത്തുകളും മറ്റുള്ള സുന്നത്തുകളൊക്കെ ചില സുന്നത്തുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ചില സുന്നത്തുകൾ കഴിഞ്ഞാൽ കറാഹത്ത് സംഭവിക്കും നമ്മൾ ആകെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറിച്ചവന് വേണ്ടി ഇത് നിസ്കരിക്കണത് അല്ല ഹുഫിറലഹുമാക്കത്ത് മിന്തമ്പിയാണ് മിന്തമ്പിയാണ് നമ്മളെ മുൻകഴിഞ്ഞ പാവങ്ങൾ പുറത്തേരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നിസ്കരിക്കുന്നത് അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ സുന്നത്തുകളൊക്കെ ഒഴിവാക്കിയാലോ അപ്പോൾ അത് കറാഹത്തായി മാറും അപ്പോൾ അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് പഠിച്ച തമ്പുരാൻ തരൂല അപ്പോൾ എന്തവിടെ കറാഹത്ത് വരുന്നത് നമ്മൾ നെയ്യത്ത് വെച്ച് കൈ കെട്ടിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യരുത് ഫാത്യഹ ഓതരുത് അതിൻ്റെ മുമ്പ് വജ്ജഹത്തു ഓതൽ സുന്നത്താണ് അപ്പോൾ വജ്ജഹത്തു കുറച്ചില്ലേ വജ്ജഹത്വ ജിഹി അലില്ലൊക്കെ ഇങ്ങനെ ഓതിന് വരുമ്പോൾ കുറച്ച് അധികം അപ്പോൾ കുറച്ച് സമയം കൂടുതലാകും അപ്പോൾ ഇനി പ്രാരംഭ പ്രാർത്ഥന അഥവാ ദ്വാ ലിഫ്തിത്താവ് എന്ന് പറയുന്നത് ചെറുതുകൊണ്ട് വലുതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ഏറ്റവും കൂലി കൂടുതൽ കിട്ടുന്നതാണ് ഏത് വജ്ജത് വജിയലില്ലത ഫോറസ്സമാവാത്തി എന്ന് തുടങ്ങുന്ന ആ പ്രാരംഭ പ്രാർത്ഥന ഇനി ഒരാൾക്ക് അത് ചെല്ലുമ്പോൾ സമയം വഴികാണ് അപ്പോൾ അതിനെക്കാട്ടും ചെറിയ ഒരു പ്രാരംഭ പ്രാർത്ഥന എടുക്കണമെന്ന് തോന്നിയാൽ ഇത് ചെല്ലുക സുബഹാനക്കള്ളാഹുമ്മ വബി ഹംദിക്ക അപ്പോൾ കൈകട്ടിയ ഉടനെ അള്ളാഹു അക്ബർ സുബഹാനക്കള്ളാഹുമ്മ വബി ഹംതിക്ക എന്നാണ് ചെല്ലിക്കഴിഞ്ഞത് ഞാൻ എന്താണ് ആ വജ്ജഹത്ത് ഒഴിവാക്കുക ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന കറാഹത്ത് ഒഴിവാക്കി കിട്ടും നമുക്ക് എന്താണ് ആ പ്രാരംഭ പ്രാർത്ഥന എടുത്ത പ്രതിഫലം ലഭിക്കും സുബഹാനക്കല്ലാ ഹുമാബ ബി ഹിക്ക ഇത് പറയാനധികം സമയം വേണ്ടല്ലോ അതിനുശേഷം എന്ത് ചെയ്യുക വജ്ജഹത്ത് ഓതുന്ന ആളുകൾ വജ്ജഹത്ത് ഓതി തന്നെ നിസ്കരിക്കണം കേട്ടോ ആ ഇപ്പം വജ്ജഹത്തൂന് പകരം പുതിയൊരു ദിക്ക് കിട്ടിയിട്ടുണ്ട് അത് മതി നമുക്ക് എന്നാലും വിചാരിക്കരുത് കൂലി കുറയും ഏറ്റവും ശ്രേഷ്ഠമായത് വജ്രഹത്വതിലാണ് ഞാനീ പറയുന്നത് വജ്ജഹത്വം ഒന്നും ഓതാതെ കൈകെട്ടിയ ഉടനെ ഫാദ്യ ഓതി പോകുന്ന കറാഹത്ത് ചെയ്യുന്ന ആളുകൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വജ്ജഹത്ത് വലിയ വലുപ്പമായി തോന്നിയിട്ടുണ്ടെങ്കിൽ സുബഹാനക്കല്ലാഹുമാഅബി ഹംദിക്ക എന്ന് ചൊല്ലുക അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക പിന്നെ ഫാത്തിഹ ഓദാണ് ചെയ്യുക അല്ലെ ആ ഫാത്തിഹ ഓതുന്നതിൻ്റെ മുമ്പ് അവിടെയും നമുക്കൊരു കറാഹത്ത് സംഭവിക്കാറുണ്ട് ഫാത്തിഹ കൈകെട്ടി അപ്പം സുബാനക്കള്ളാഹു ബിസ്മില്ലാഹി ഹംദിക്കുറഹ്മാൻ റഹീം എന്ന് പറഞ്ഞാണ് തുടങ്ങും അപ്പം അവിടെ ആവുദ് ഓതാൻ നമ്മൾ വിട്ടുപോയി ആവൂദ് ഒഴിവാക്കൽ കറാഹത്താണ് അപ്പം രണ്ടാമത്തെ കറാഹത്തായി ആദ്യത്തെ റക്കാലത്തിൽ ശക്തമായ സുന്നത്താണ് അത് എടുക്കൽ ഏത് ആ തോതിൽ മറ്റുള്ള റക്കാത്തുകളിൽ അത്രക്കങ്ങൾ ഇല്ലെങ്കിലും സുന്നത്ത് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ റക്കാത്തുകളിലും ഫാത്തിഹയുടെ മുമ്പ് അഴുതു ഒഴിവാക്കൽ കറാഹത്താണ് അപ്പോൾ അഴുതു ഓതണം അഴുതു ബില്ലാഹി മിനിത്വൻ റജീം എന്ന് മാത്രമല്ല നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ അഴുദ് ഓതൽ നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് കാരണം അള്ളാഹുവിനോട് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവലിനെ ചോദിച്ചുകൊണ്ട് ആ നമസ്കാരം തുടങ്ങണം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കൽ അത് അഴുതു ഓതൽ സുന്നത്താണ് ശക്തമായ സുന്നത്താണ് അത് ഒഴിവാക്കൽ കറാഹത്താണ് അപ്പോൾ ഊദാൻ മറന്നുപോകരുത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫാത്തി ഹക്കു ഊതി ഫാത്തി ഓതുമ്പോ നമ്മൾ സ്വന്തമായിട്ടാണ് ഫാത്തി ഓതുന്നത് എങ്കിലും ഇമാമ ഇമാമ് ഉറക്കനെ ഫാത്തിയ ഊദാണ് നമ്മളത് കേട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിലും ശരി ഫാത്തിയയുടെ വല്ലോല്ലീൻ എന്ന് പറഞ്ഞതിന് ശേഷം സ്വന്തമായി ഓതുന്നവർ റബ്ബ്യഫുലി പഠിച്ചോനെ എനിക്ക് നീ പൊറത്തുക എന്ന് പറയൽ സുന്നത്തുണ്ട് എന്നിട്ടാണ് അവർ ആമീൻ പറയേണ്ടത് അപ്പോൾ ഞാൻ തന്നെ ഫാത്തിയ ഓദാണ് ഞാൻ ഒറ്റക്കാണ് നിസ്കരിക്കുന്നത് അപ്പോൾ വല്ലല്ലോ ലീൻ പറഞ്ഞതിന് ശേഷം ഞാൻ മല്ലനെന്ന് പറയണം റബ്ബ്യ ഹഫുർലി പഠിച്ചോനെ എനിക്ക് നീ പൊറത്തുക എന്നിട്ട് ആമീൻ എന്ന് പറയണം ഇനി ഇമാമാണ് ഇമാമും ജമാഅത്തായിട്ട് അനുസ്കരിക്കുന്നതെങ്കിൽ ഇമാമ് വല്ലല്ലാൻ പറഞ്ഞതിന് ശേഷം മാമൂ മിങ്ങൾ ചാടി ആമീന്ന് പറയരുത് എന്താണ് വേണ്ടത് ഇമാമ് റബ്ബ്യ ഹഫുർലി എന്ന് പറയാനുള്ള സമയം ഇമാമിന് കൊടുക്കണം ഇമാം പറയുന്നുണ്ടോ പറയണില്ലേ അത് വേറെ വിഷയം ഇമാമ് പറയുന്നുണ്ടാകും അപ്പോൾ എന്ത് ചെയ്യണം അറിയാത്ത ഏതാനിപ്പോൾ കുട്ടികളൊക്കെ മറ്റുള്ളവരൊക്കെ ഇമാമ് നിൽക്കുന്നതെങ്കിൽ അറിയാത്തവർ എന്ത് ചെയ്യണം വല്ലല്ലാ കഴിഞ്ഞാൽ റബ്ബ്യ ഹുഫുർലി എന്ന് പറയൽ സുന്നത്താണ് ആ റബ്ബ്യ ഹഫുലി പറയാനുള്ള സമയം കൊടുത്ത് ശേഷമാണ് എല്ലാവരും ആമീൻ പറയേണ്ടത് കാരണം നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങളിലൊക്കെ അള്ളാഹുന്റെ മലക്കുകൾ ഓരോ നമസ്കാരത്തിനും പങ്കെടുക്കും അവർ ആമീൻ പറയുക ഇമാമ് ആമീൻ പറയുന്നതിൻ്റെ കൂടെ കൂടെയാണ് അപ്പം നമ്മളും എന്ത് ചെയ്യണം ഇമാമിൻ്റെ കൂടെയാണ് മൗമൂമിങ്ങളും ആമീൻ എന്ന് പറയേണ്ടത് ആമീൻ മീൻ എന്ന് മണിച്ചു മറിച്ചൊന്നും പറയുന്നു വേണ്ട ആമീൻ അത്ര പറയണ്ടു ആമീൻ വല്ലാണ്ട് നീട്ടണ്ട മ്മീ പറഞ്ഞ മീമിന് ശ്രദ്ധ കൊടുക്കണ്ട ആമീൻ അത്രേ പറയുണ്ടോ ഇങ്ങനെയാണ് പിന്നെ ചില കിറാത്തിൻ്റെ ശൈലി അനുസരിച്ച് ഇപ്പോൾ ഈ മാമിൻ്റെ ഫാത്തി ശൈലി അത്യാവശ്യം ഇങ്ങനെ നീട്ടി ഇതായി ഓതുന്ന ഫാത്തിയാണെങ്കിൽ ആ ഫാത്തിയുടെ ശൈലി അനുസരിച്ച് ആമീൻ വരും ഈ സ്പീഡിൽ ഓതുന്ന ഫാത്തിയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ആമീൻ ഉണ്ടാവുക ഒരു താളത്തിനനുസരിച്ച് ആ കിറാത്തിൻ്റെ താളത്തിനനുസരിച്ചുള്ള ആമീൻ പറിച്ചിലാണ് വേണ്ടത് എങ്ങനെ പറഞ്ഞാലും ആൻ്റെ അവിടെ വല്ലാണ്ട് നീളരുത് മീമിന് ശ്രദ്ധും വരരുത് അത് നമ്മൾ ആമീനിൽ ശ്രദ്ധിക്കണം ഈ ഫാത്തിഹ ഇമാമും ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമാം ഇങ്ങനെ കൈ കെട്ടി ഉടനെ വജ്രത്തും ഇതൊക്കെ കഴിഞ്ഞ് ഫാത്തിഹ ഇതുണ്ടാവും നമ്മൾ ആ ഫാത്തിയം കേട്ട് ഇങ്ങനെ ഇമാമിൻ്റെ കിറാത്ത് കേട്ട് നമ്മളിങ്ങനെ നിൽക്കും അല്ലേ തറാവി നമസ്കാരമാകുമ്പോൾ പെട്ടെന്നായിരിക്കും ഫാത്തിയെ സുഹൃത്തും ഒക്കെ കഴിയാം അപ്പോൾ ഇമാമിൻ്റെ ഫാത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഫാത്തി നമുക്ക് ഫാത്തി ഓതൽ നിർബന്ധാണല്ലോ മാമൂമിങ്ങളൊക്കെ ഫാത്തി ഓതണം ഇമാമിൻ്റെ ഓത്ത് ഇങ്ങനെ കേട്ട് നിന്നിട്ട് നമ്മൾ ഒന്നും ഓതാണ്ട് പോയാൽ നിസ്കാരം ശരിയാവില്ല നമ്മൾക്ക് ഫാത്തി ഓതൽ നിർബന്ധമാണ് അപ്പോൾ ഇമാമിൻ്റെ ഫാത്തിയെ കഴിഞ്ഞിട്ട് നമ്മൾ ഓതാ എന്ന് വിചാരിച്ചു പക്ഷേ ഇമാമിൻ്റെ ഫാത്തിയെ കഴിഞ്ഞ് ഇമാ് സൂറത്ത് ഇമാമ ഇമാമങ്ങൾ റുക്കുയിലേക്ക് പോയി നമ്മുടെ ഫാത്തി തൊട്ട് തീർന്നിട്ടില്ല അപ്പോൾ ഇമാമിൻ്റെ നൃത്തത്തിൽ നമുക്ക് ഫാത്തി ഓതാൻ സമയം കിട്ടണില്ല ഇതിൽ ഇമാമിൻ്റെ ഫാത്തിയെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫാത്തി ഓദാ നിൽക്കുന്നത് ഇമാമ് ചെറിയ ചെറിയ സൂറത്തുകളാണ് ഓതുന്നത് അപ്പം നമുക്ക് ഇമാമിൻ്റെ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ മുമ്പ് നമ്മളുടെ ഫാത്തിയ ഓതി തീർക്കാൻ പറ്റണില്ല എന്ന് കാണുകയാണെങ്കിൽ അങ്ങനത്തെ മാമൂമിങ്ങൾ ഇമാമിൻ്റെ ഫാത്തിഹ മുഴുവനും തീരാൻ നിൽക്കണ്ട നിങ്ങൾ ഫാത്തിഹ തുടങ്ങാൻ ഇമാമ് ഫാത്തിഹ തുടങ്ങി രണ്ടായിത്ത് കഴിഞ്ഞാലും നമുക്ക് മാമൂമിങ്ങൾക്ക് ഫാത്തിഹ തുടങ്ങാം പക്ഷേ ഇമാമിൻ്റെ ഫാത്തിഹയുടെ മുമ്പ് നമ്മളെ ഫാത്തിഹ തീരരുത് അപ്പോൾ ഇമാമ് ബിസ്മുല്ലാഹുറഹ്മാൻ റഹീം അലഹദില്ലാഹി അർ അറുറഹ്മാൻ റഹീം എന്നിങ്ങനെ റഹീം റഹിമെത്തിയ നമുക്ക് ശ്മി തുടങ്ങാം പിന്നെ നമുക്ക് അൽഹദ് തുടങ്ങാം അടുത്തായത് അർ റഹ്മാൻ അലഹദുള്ള അബ്ലാൽ അലമീൻ അറഹ്മാൻ ഇങ്ങനെ തുടങ്ങാം ഇമാമിൻ്റെ മുമ്പ് ഫാത്തിയ തീരരുത് ഇമാമിൻ്റെ മുമ്പ് നമ്മളെ ഫാത്തിയ മുൻകടക്കാതെ ഒരു ബാക്കിലായിട്ട് ഇങ്ങനെ നമുക്ക് പോകാം അപ്പോളോ ഇമാമ് വല്ലാൻ പറയുമ്പോഴോ എന്ത് ചെയ്യണം നമുക്ക് ആമീൻ പറയാം ഇമാമിൻ്റെ വല്ല അല്ലിൻ്റെ ആമീം നമുക്ക് പറഞ്ഞിട്ട് ബാക്കി ഫാത്തിയ നമ്മൾ എന്ത് ചെയ്യുക പൂർത്തിയാക്കുക ഇങ്ങനെ ഇമാമിൻ്റെ കിറാത്ത് തീരുന്നതിൻ്റെ മുമ്പ് സുഹൃത്ത് തീരുന്നതിൻ്റെ മുമ്പ് നമ്മളെ ഫാത്തിയ ഓതാൻ സമയം കിട്ടാത്ത സാഹചര്യത്തിൽ മാമൂമിങ്ങൾ ക്ക് എന്ത് ചെയ്യാം ഫാത്തിഹ നേരത്തോടെ തുടങ്ങാം ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങും ചെയ്യരുത് ഇമാമിൻ്റെ ഫാത്തി തീരുന്നതിന് മുമ്പ് നമ്മൾ ഫാത്തിയ തീരാനും പാടില്ല അപ്പം അത് ശ്രദ്ധിക്കുക ആരും ഫാത്തി ഓതാണ്ട് എന്തും ചെയ്യരുത് റക്കാത്ത് ഇമാമിനോട് കൂടെ റുക്കുയിലേക്ക് പോകരുത് ഫാത്തിയ മുഴുവനാക്കാതെ ഫാത്തിയോ ഓദാറണ കുറച്ച് ഓദ്യാപ്പം ഇമാം റുക്കുവിൽ പോയി അപ്പം നമ്മൾ റുക്കുവിൽ പോകാൻ പാടില്ല നമ്മൾക്ക് ആ ഫാത്തിയ മുഴുവനും അത് നമ്മൾക്ക് നമ്മുടെ മേൽ നിർബന്ധമല്ലേ അങ്ങനെ ഫാത്തി ഓതാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇമാമ് റുക്കുയിലാണ് നമുക്ക് എന്ത് ചെയ്യാം ഫാത്തി ഓതി കഴിഞ്ഞ് ഇമാമിനെക്കാട്ടിയും ഫീലിയായ രണ്ട് ഫർലിനെക്കാട്ടിൽ കൂടുതൽ ഇമാമ് മുന്തി പോകാത്ത രീതിയിൽ നമുക്ക് ബാക്കിലായിട്ട് ഇങ്ങനെ വരാം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നൃത്തത്തിലാണ് ഇമാമ് റുക്കുയിലേക്ക് പോയി അപ്പോൾ നമ്മളെക്കാട്ടി ഇമാമ് ഒരു ഫീലിയായ പ്രവർത്തിക്കുന്ന ഒരു ഫർല് മുന്തി ഫീലിയായ ഫർല് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന ഫറലുകൾ റുക്കുവോ സുചൂതിലൊക്കെ ഇത് പ്രവർത്തിക്കാനല്ലേ ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഫർലുകളാണല്ലോ അപ്പോൾ നമ്മൾ നമ്മൾ ഫാത്തിയലാണുള്ളത് ഇമാമ് റുക്കുയിലേക്ക് പോയി അപ്പം ഇമാമിനെ നമ്മളെക്കാട്ടി ഇമാമു ഒരു ഇമാമിനെക്കാട്ടി നമ്മൾ പിന്തി ഒരു ഫീലി ആയ കൊണ്ട് പിന്തി ഇനി വീണ്ടും ഇമാമി സമയം ആഹുലിൻ നമിത എന്ന് പറഞ്ഞാൽ ഇത്തിദാലിലേക്ക് വന്നു നമ്മളെപ്പോഴും അവിടെ തന്നെയാണ് നൃത്തത്തിൽ തന്നെയാണ് ഖിയാമിലേക്കാണ് ഇനി ഇമാം സുജൂദിലേക്ക് പോകണതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം റുക്കുയിലേക്ക് പോകണം അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മാക്സിമം രണ്ടിൽ കൂടുതൽ പിന്താത്ത രീതിയിൽ നമുക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് പോകാം അപ്പോൾ ഇമാം ഈത്തി താല് കഴിഞ്ഞു ഇനി സുജൂതിലേക്ക് പോകാൻ പോവാണ് നമ്മളുടെ പാർട്ടി ഇതുവരെ തീർന്നിട്ടില്ല എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട നമ്മളെന്ത് ചെയ്യുക ഇമാമിൻ്റെ കൂടെ നേരെ സുജൂതിലേക്കാണ് പോവാം നമ്മൾ ആ റക്കാത്ത് നിന്നിട്ട് എന്ത് ചെയ്യണം റക്കാത്ത് ഇമാം സലാം വീട്ടിയതിനു ശേഷം ഒരു റക്കാത്ത് മടക്കി നിസ്കരിക്കുക അല മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ തറാവി നമസ്കാരമൊക്കെ ചില നിസ്കരിക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡായി കാര്യം സുജൂതിലാണ്ട് അതായത് റുക്കുയിലാണ്ട് പോയി നിന്നില്ല അപ്പോൾ തന്നെ സമി അള്ളാഹുലീ അമിത പറഞ്ഞു സമി അള്ളാഹുലി അമിതാണ് പറഞ്ഞ് നിർത്ത ശരിയായില്ല അപ്പോഴത്തേക്കും സുജൂതിൽക്കാണ് പോയി നെറ്റിയാട് കൊണ്ട് വെച്ച് വെറ്റില്ല അപ്പോഴത്തേനും ഇരുത്തത്തിലേക്ക് വന്നു ഇങ്ങനെ നിസ്കരിക്കാൻ പാടില്ല ഓരോ ഓരോ ഫർലിൻ്റെയും ഇടയിൽ അനക്കമടങ്ങുക തുമനീനത്ത് നമ്മളുടെ മേൽ നിർബന്ധമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റുക്കുയിലേക്ക് പോയാൽ സുബഹാന റബിയൽ അലീം അബി ഹന്ദി മൂന്ന് വട്ടം അവിടെ ചെല്ലണം അതിരി സ്പീഡിൽ ചെല്ലിയാലും എന്താണ് അവിടെ ഒരു ഉണ്ടാകണം അത് പോകുന്ന സമയത്തൊരു ശുഭാനന്ദയും വരുന്ന സമയത്ത് ഒരു ശുഭാനന്ദിയില്ലാന്നെയും പറഞ്ഞാൽ പറ്റൂല റുക്കുവിൽ ചെന്ന് അവിടെ റുക്കുവിൻ്റെ പൊസിഷനിൽ എത്തിയതിനു ശേഷമാണ് ഇത് ക്രിയല്ലേണ്ടത് റുക്കുവിലേക്ക് പോകുന്ന വഴിയിലും അവിടെ നിങ്ങൾ ഉയരുന്ന വഴിയിലൊന്നും ചെല്ലിയാൽ പറ്റൂല മനസ്സിലായിണ്ടാവും ഉണ്ടാവും അപ്പോൾ റുക്കുവിൽ നമ്മൾ തിക്ക് ചെല്ലണം ചുരുങ്ങിയത് ഒരു ദിക്കറെങ്കിലും ചെല്ലാനുള്ള സമയം നമ്മളവിടെ ഒരുമിച്ച് കൂടണം അതുപോലെ ഹമീദ എന്ന് പറഞ്ഞിട്ട് റബ്ബനാലൊക്കെ ഹംദു എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ പോണ വഴിയിൽ സുജൂതിലേക്ക് പോകുന്നിട്ട് നമ്മൾ റബ്ബനാലക്കൽ ഒന്നും അകുക് തീരുമലത്തിന് അവിടെ എത്തി നമ്മൾ സുജൂതിലെത്തി അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് ഇത്തിദാലിൽ നിന്നിട്ട് തന്നെ റബ്ബനാലക്കൽ ഹംദുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പോകേണ്ടത് സുജൂതിലേക്ക് പോകേണ്ടത് അപ്പോൾ തിക്കും തിരക്കും പോണ വഴിയിൽ ഇതൊന്നും ചെല്ലാ നിൽക്കരുത് അതുപോലെ തന്നെ സുജൂദിന് ചെല്ലാണെന്ന് സുജൂദിന് ചെല്ലുക സുജൂദിനോട് ദിനവും ഏ സുജൂദ് ഒരു സുജൂത് കഴിഞ്ഞ് നമ്മളൊരു ഇരുത്തത്തിൽ കണ്ട് വരുമല്ലോ അള്ളാഹു അക്ബർ പറഞ്ഞിങ്ങനെ ഇമാം അള്ളാഹു അക്ബർ പറഞ്ഞിങ്ങനെയുണ്ട് വരുമൽ അബ്യൂഫുൽ വർ അമ്മിയുർഫാനി പറയാൻ നിൽക്കരുത് അവിടെ വന്ന് നമ്മൾ അത് ആ ഇരുത്തം സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം ഇരുന്നതിന് ശേഷമാണ് അത് കൃ ചൊല്ലേണ്ടത് അങ്ങനെ തുമാനീനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമസ്കാരം നമ്മൾ ശരിയാവുകയില്ല നമസ്കാരം ബാത്തിലായി പോകുന്നതാണ് അങ്ങനെ രണ്ടിറക്കകത്ത് നമ്മളിങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞു വളരെ ഭംഗിയായി നമ്മൾ ഓരോന്നും നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മങ്കാമ മങ്കാമറമലാന ഈമാനം മഹ്തിഷാബ ഊഫിർ അല്ല ഹുമാക്കമ മിന്തഹി നമ്മളെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പടച്ചാമ്പുരാൻ പുറത്ത് തരും ഈ നിസ്കാരം കൊണ്ട് അതിന് ഉതകുന്ന ക്വാളിറ്റിയുള്ള നിസ്കാരം ആകണം ഇൻ്റേത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം മനസ്സിലാക്കണം അങ്ങനെ നിസ്കരിക്കണം അങ്ങനെ നമ്മൾ അത്തയ്യാത്തിലിരിക്കുകയാണ് ഇനി രണ്ട് രണ്ടിരക്കാത്ത കഴിഞ്ഞാൽ സലാം കിട്ടുമല്ലോ രണ്ടിറക്കാത്തു കഴിഞ്ഞാൽ സലാം കിട്ടുമല്ലോ നമ്മളെ സ്വഹാബത്തൊക്കെ നമസ്കരിച്ചിരുന്നത് ഓരോ ഈ രണ്ട് റക്കാത്തുകളും ദീർഘനേരം വലിയ സുഹൃത്തുകളും ഓതിയിട്ടാണ് നിസ്കരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് റക്കാത്ത് കഴിഞ്ഞാൽ അവരൊരു വിശ്രമം എടുക്കാറുണ്ട് ഈ രണ്ടറക്കാത്ത് കഴിഞ്ഞാൽ അവരൊരു വിശ്രമം എടുക്കാറുണ്ട് അതിനാണ് അതുകൊണ്ടാണ് അതിന് തറാവി നമസ്കാരം എന്ന് പേര് വന്നത് അപ്പം നമ്മളിപ്പോൾ അത്ര വലിയ വലിപ്പമുള്ള സൂറത്തൊന്നും ഓതല്ലോ അലംതറ അല്ലെങ്കിൽ വല്ലുഹ അപൂർവ്വം വല്ലുഹാൻ്റെ അവിടെ നിന്ന് ഒരു ഇരുപത് സൂറത്ത് ഓതും അല്ലെങ്കിൽ അലന്തറ രണ്ടു വട്ടം മടക്കി ഓതും അല്ലേ അലന്തറ മുതൽ നാസുപര ഓതി പിന്നെ വീണ്ടും അപ്പം അപ്പം പത്തറക്കാത്ത് കഴിയും പിന്നെ വീണ്ടും അലന്തറ മുതൽ നാസുപര ഓതും അപ്പോൾ ഇരുപത് റക്കാത്തായി അങ്ങനെ ഓതുന്നവരുണ്ട് അപ്പോൾ ചിലവർ രണ്ടിറക്കാത്ത കഴിഞ്ഞിട്ട് ഒരു വിശ്രമം എടുക്കും ചിലവർ നാല് ഇറക്കാത്ത കഴിഞ്ഞിട്ടാണ് വിശ്രമം എടുക്കുക അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം അപ്പം നമ്മൾ അവസാനത്തെ അത്തയ്യാത്തിന് ഇരിക്കുകയാണ് അവസാനത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടറക്കാലത്ത് കഴിഞ്ഞു നമ്മൾ എന്താണ് അത്തയ്യാത്തിന് ഇരിക്കുകയാണ് സലാം കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഏത് ഇരുത്താണ് ഇരിക്കേണ്ടത് ഏതു സലാം വീട്ടാനുള്ള നിസ്കാരത്തിൽ സലാം വീട്ടാൻ ഇരിക്കുമ്പോൾ അതായത് അത്തയ്യാത്ത് കഴിഞ്ഞിട്ടാണല്ലോ സലാം വീട്ടുക സലാം വീട്ടാനുള്ള അത്തഹ്യാത്തിൽ നാം ഇരിക്കേണ്ട ഇരുത്തം ആദ്യത്തെ അത്തയ്യാത്തിന് ഇരിക്കുന്ന ഇരുത്തമല്ല ഇരിക്കേണ്ടത് അവസാനത്തെ അത്തയ്യാത്തിന് ഇരിക്കേണ്ട ഇരുത്തമാണ് ഇരിക്കേണ്ടത് ഇപ്പം മകരിമ നിസ്കാരം രണ്ട് അത്തയ്യാത്ത് ഉണ്ട് ആദ്യത്തെ അത്തയ്യാത്തിൽ നമ്മൾ സലാം കിട്ടില്ല രണ്ടാമത്തെ അത്തയ്യാത്തിലാണ് സലാം കിട്ടുക അല്ലേ ഇതുപോലെ സലാം കിട്ടുന്ന അത്തഹ്യാത്ത ഏതൊക്കെയാണോ അതിപ്പോൾ എല്ലാ സുന്ന ദുസ്കാരം എങ്ങനെയാണ് ലോഹർ നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള സുന്നദ്സ്കാരം നിസ്കാരം ദുഹാ നിസ്കാരം ഒക്കെ രണ്ടിറക്കാലത്തിൽ സലാം കിട്ടുന്ന നിസ്കാരമാണോ ആ അപ്പോൾ ആ അത്തയ്യാത്ത് സലാം കിട്ടുന്ന അത്തയ്യാത്താണ് ആ അത്തയ്യാത്തിന് ഇരിക്കേണ്ടത് ആദ്യത്തത്തയ്യാത്തിന് ഇരിക്കുന്നത് പോലെയല്ല രണ്ടാമത്തെ അത്തയ്യാത്തിന് ഇരിക്കുന്ന പോലെ ഇരുത്താണ് ഇരിക്കേണ്ടത് ഇനി ആരെങ്കിലും ഒരാൾ ആദ്യത്തത്തയ്യാത്തിന് ഇരിക്കുന്നത് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പഠിച്ചോനെ പറ്റിച്ചല്ലോ ആദ്യത്തെ ആദ്യത്തെത്തയ്യാത്തിന് ഇരിക്കുന്ന പോലെയല്ലല്ലോ ഇരിക്കേണ്ടത് ഇത് സലാം കിട്ടുന്ന അത്തയ്യാത്തല്ലേ അവസാനത്തെ തത്തയാത്തിന് ഇരിക്കേണ്ടത് പോലെയല്ലേ ഇരിക്കേണ്ടത് അപ്പോൾ നമുക്കൊന്ന് ഇനി ഒന്ന് നീച്ചങ്ങിരിക്കുക അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കയ്യൊക്കെ അങ്ങോട്ട് കുത്തി ആ നിസ്കാര കുപ്പായൊക്കെ അങ്ങോട്ട് നേരാക്കി നമ്മളൊന്ന് മെല്ലനൊന്നും പൊന്തി പിന്നെ കാലൊക്കെ അങ്ങോട്ട് അടിയിൽ കൂടെ നീച്ചുകൊണ്ട് വെച്ച് അല്ല ഒരു ഇരുത്തങ്ങൾ ഇരിക്കും അല്ലേ ആ ഇരുത്ത് ഇരിക്കാൻ നിൽക്കരുത് നമ്മൾ ആദ്യത്തെ അത്തയാത്തിന് ഇരുന്നോ പിന്നെ അവിടെ നിന്ന് മാറണ്ട ആ തയ്യാത്തിന് ഇരുന്നിട്ട് തന്നെ സലാം കിട്ടിയാൽ മതി അതെല്ലാ നിസ്കാരങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഓരോ നിസ്കാരത്തിൽ നമ്മൾ അവസാനത്തെ അവസാനത്തെത്തെയ്യാത്തിന് ഇരിക്കേണ്ട ഇരുത്തം നാലാമത്തെ അക്കാലത്തിൽ ഇരുന്നത് ആദ്യത്തെ തയ്യാത്തിൻ്റെ ഇരുത്തം ആ ഇരുത്തം തന്നെ ഇരുന്നോ ആ ഇരുത്തം മാറ്റി പിന്നെ മറ്റേ ഇരുത്തം ഇരിക്കാൻ നിൽക്കുമ്പോൾ ഒരു പക്ഷെ നമ്മളുടെ അനക്കം കൂടുതൽ സംഭവിക്കും അനക്കം കൂടുതൽ സംഭവിക്കും അങ്ങനെ അനക്കം കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിസ്കാരം പാത്തിലാകും അപ്പോൾ അവിടെ സൂക്ഷ്മത എന്താണ് ആദ്യത്തെ അത്തയാത്തിന് ഇരുന്നതുപോലെ ഇരിക്കലാണ് ഓർമ്മ ഉണ്ടെങ്കിൽ സലാം കിട്ടുന്ന അത്തയ്യാത്തിന് അവസാനത്തെ അത്തയ്യാത്തിന് ഇരിക്കുന്ന മേലെയാണ് ഇരിക്കേണ്ടത് ഇനി മറിച്ച് എന്ത് ചെയ്തു രണ്ട് ആദ്യത്തെ അത്തയ്യാത്തിൽ സലാം കിട്ടുന്ന അത്തേഹത്തിൻ്റെ ഇരുത്തൊരാളിരുന്നു എന്നാൽ അവിടുന്ന് പൊന്തിറ്റിന് ആദ്യത്തെ അത്തയ്യാത്ത് ഇരിക്കുന്ന പോലെ ഇരിക്കണ്ട ആ ഇരുന്ന അവിടെ തന്നെ ഇരുന്നോട്ടെ അവിടുത്തെ പണി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാം ഇനി സലാം കിട്ടുന്ന അത്തയ്യാത്താണെങ്കിൽ അത്തയ്യാത്ത കഴിഞ്ഞിട്ട് സലാം കിട്ടാം നമ്മൾ ഇരുത്തം രണ്ടാമത് നേരക്കാൻ നിൽക്കരുത് ഇനി അത്തേയും നമ്മൾ എന്തൊക്കെ ചെല്ലണം എവിടം വരെ ചെല്ലണം മസീദ് അജാൽ വരെ ചെല്ലണോ അങ്ങനെയൊക്കെ ചെല്ലി സലാം കിട്ടുകയാണെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ ഈ പറഞ്ഞ സമയം കൊണ്ടൊന്നും തീരുവില്ലല്ലോ അപ്പം അത്തേ യാദിനി നമുക്ക് ചെല്ലൽ നിർബന്ധമായത് അഷ്ഹദ് അല്ലാ ഇലഹ ഇല്ലല്ലോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലോ അള്ളാഹു മുസ്വല്ലി അല സീദിന മുഹമ്മദ് അവിടെ വരെ ചെല്ലാനാണ് നിർബന്ധം അള്ളാഹു മുസ്വല്ലി അല സീദിന മുഹമ്മദ് വാല അലി സൈദിന മുഹമ്മദ് അല്ലെങ്കിൽ വാല അലി മുഹമ്മദ് എന്ന് നബിയുടെ കുടുംബങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ് അങ്ങനെ കുടുംബങ്ങൾ മേൽ സലാത്ത് ചൊല്ലിയതിന് ശേഷം നമുക്ക് സലാം വീട്ടാൻ പറ്റുമോ സലാം വീട്ടാൻ പറ്റും പക്ഷേ അതിന് ശേഷം ഇബ്രാഹിമിയ സലാത്ത് ഉണ്ട് ആ സലാത്ത് ചെല്ലുന്നില്ലെങ്കിൽ അള്ളാഹു മുല്ലിഅല മുഹമ്മദ് ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് ഇബ്രാഹിമിയ സലാത്താണ് അപ്പം അശ്വത് ഉള്ള ഇല്ലല്ലോ വരലൊക്കെ പൊതിച്ച് വരലുമേൽ നോക്കി അപ്പോൾ അഷ്വത് വന്ന മുഹമ്മദ് റസൂലോ അള്ളാഹു മുസ്വല്ലി അല സീദിന മുഹമ്മദിൻ വലാലാലു സീദിന മുഹമ്മദ് കമാ ഇബ്രാഹിമോ അലാലി ഇബ്രാഹിമ ഇബ്രാഹിമ എന്നുള്ള ഇബ്രാഹിമിയ സലാത്ത് ചെല്ലലാണ് അഫുലി ആ സാധാരണ നിസ്കരിക്കുമ്പം പോലെ തന്നെ എവിടെ മസീദ് അജാലെത്തിയിട്ടാണ് സലാം വീട്ടേണ്ടത് ത് ഇനി അതല്ല സലാത്ത് ഒന്ന് ചുരുക്കണം എന്നുണ്ടെങ്കിൽ ഇബ്രാഹിമ സലാത്ത് നമുക്ക് ഒഴിവാക്കിയിട്ട് സല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞുകൊണ്ട് സലാത്ത് എന്നിട്ട് നബിയുടെ കുടുംബങ്ങളുടെ മുഹമ്മദ് എന്ന് സലാത്ത് ചൊല്ലി ശേഷം ഒരു ദ്വാ കൊണ്ടുവരൽ അത്യാവശ്യമാണ് സലാം വീട്ടൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഒരു ദ്വാ ഉണ്ടാകൽ സുന്നത്താണ് ധ്വാ ഇല്ലാതെ സലാം വീട്ടൽ കറാഹത്താണ് അപ്പൊ അടുത്ത കറാത്ത് വരെയാണ് കേട്ടോ നമ്മൾ എങ്ങനെയാണ് ഇതേവരെ തറാവി നിസ്കരിച്ചിരുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക അപ്പോൾ ദ്വാ ഏതാണ് അള്ളാമു ഹുഫല്ലിമു വലിയ ധുവാണ് ആ വലിയ ദുആ ഒക്കെ കുറയുണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ ധുവായിരുന്ന കഴിയുമ്പോഴത്തേക്ക് സമയം ഒരുപാടാകുമല്ലോ പത്രക്കാത്ത കഴിയുമ്പോഴത്തേന് ഉറങ്ങി വീഴുവല്ലോ എന്നാൽ പിന്നെ നമുക്ക് എന്ത് ആ ചെയ്യാ ദറുതായിട്ടൊന്ന് ചുരുക്കാം എന്ത് ചെയ്താൽ മതി അവസാനത്തെ ഭാഗമുണ്ടല്ല അള്ളാഹു മിന്നി ഔദുബിക്ക മിനദാബുൽ കബരി ഒമിൻദാബിന്നാരി ഒമിൻ ഫിത്തനത്തിൽ മഹിയ വൽ വൽമമാൻ ഫിത്തനത്തിൽ മസിഹിദ് ജാൽ എന്ന് പറഞ്ഞിട്ട് സലാം കിട്ടുക അപ്പോൾ എന്തൊക്കെ ആയിപ്പോൾ അശ്വദ്ല്ലാഹ ഇല്ലാഹു അശ്വദ് മുഹമ്മദ് റസൂൽ അള്ള അള്ളാഹു മസ്ി അല സയ്യദിനാ മുഹമ്മദിൻ വാലാലി സയ്യദിനാ മുഹമ്മദ് അപ്പം നബിയുടെ കുടുംബങ്ങളുടെ മേലൊക്കെ സലാത്തായി എന്നിട്ട് അള്ളാഹു മുൻ ഈ അൗദുബിക്ക മിനദാബുൽ ഖബിരി ഒമി നദാ ബിന്നാരി ഒമൻ ഫിത്തനത്തിൽ മഹിയ വൽമമാത്തി ഒമിൻ ഫിത്തനത്തിൽ മസിഹിദ്ദാൽ എന്ന് പറഞ്ഞതിനു ശേഷം അസ്സലാമല ുംറമത്തുള്ള എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക സലാം കിട്ടുക സലാം കിട്ടുമ്പോൾ ഉമ്മാരൊക്കെ സലാം സലാമിട്ടുമ്പിട്ട തല ഇങ്ങനെ ഒന്ന് താഴ്ത്തിക്കൊന്ന് കുനിക്കും എന്നിട്ട് മേലേക്കൊന്ന് പൊക്കും എന്നിട്ട് വലത്തോട്ട് വലത്തുപാത്ത തിരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി തലൊന്ന് വലത്തോട്ട് ഒന്ന് ഇട്ടു ഏ അത് കഴിഞ്ഞിട്ട് പിന്നെ അസ്ലാം വലൈക്കും ഇങ്ങനെ 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 ഈ ബൊമ്മ കുട്ടികളെ തല ഇങ്ങനെ ആടുന്ന പോലെ ഇങ്ങനെ ആട്ടിനെ കാണുക അങ്ങനൊന്നും ആടരുത് അങ്ങനൊക്കെ ആടിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുന്ന പ്രവൃത്തികളാണത് നമ്മൾ തല മാത്രം അനങ്ങ ശരീരം അനങ്ങാതെ തല മാത്രം അസ്ലാം വലിക്കും ഒരാമത്ത തല മാത്രം ഇങ്ങനെ ടേബിൾ ഫാൻ്റെ തല തിരിയുന്ന പോലെ തല മാത്രം ഇങ്ങനെ തിരിക വലത്തോട്ട് ഏ അതുപോലെ ഇപ്പുറത്ത് സ്ഥലം കിട്ടുമ്പോൾ തല മാത്രം ടേബിൾ ഫാൻ്റെ തല തിരിയെ ഓർത്താമതി അത് മാത്രം ടേബിൾ ഫാൻ തിരിയുമ്പോൾ മൊത്തത്തി തിരിയില്ലല്ലോ മൊത്തത്തിൽ തിരിയരുത് നമ്മൾ അതുപോലെ തന്നെ തനെ താഴ്ത്തു കുനിച്ച് പിന്നെ അവിടെ ഇങ്ങനെ വലതു ഭാഗത്ത് കൊണ്ടുപോയിട്ട് വലതു ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് കുനിച്ച് പിന്നെ ഇടതു ഭാഗത്ത് കൊണ്ടുപോയി ഇടതു ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ കുനിച്ച് അങ്ങനെ അനക്കങ്ങൾ ഉണ്ടാക്കി സെലാം കിട്ടരുത് ഓക്കെ അലഹമില്ല ഇപ്പം എന്തായി ഈ തറാവി രണ്ടുറക്കാലത്ത് നിസ്കാരം നമ്മൾ കഴിഞ്ഞു അങ്ങനെ ഇരുപത് റക്കാത്ത് നമസ്കരിച്ചതിന് ശേഷം ഇനി ഓരോ രണ്ടക്കാലത്തിൻ്റെയോ അല്ലെങ്കിൽ നാല് റക്കാലത്തിൻ്റെയോ ഇടയിൽ എന്താണ് ചെല്ലേണ്ടത് പല ആളുകളും ഇങ്ങനെ മെസ്സേജ് വിട്ടിരുന്നു വാട്സപ്പിലൊക്കെ പറഞ്ഞിരുന്നു തറാവി നിസ്കാരത്തിൻ്റെ രൂപം ചെല്ലാനുള്ളത് അതിൻ്റെ അർത്ഥം ഇടയിൽ ചെല്ലാനുള്ളത് അതൊക്കെ ഒന്ന് പറഞ്ഞു ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്

അള്ളാഹ്മർ അതല്ലെങ്കിൽ രണ്ടാമത്തെ പത്തിലാണെങ്കിൽ അള്ളാഹുമ്മ ഹുബുറി ദുനൂബി അറബൽ ആലമീൻ ചെല്ലുക മൂന്നാമത്തെ പത്തിലാണെങ്കിൽ അള്ളാഹുമാർ വാദ്ഖിന്നിൽ ജന്നതയാ അറബല്ലാലമീൻ അള്ളാഹു തൊഹിബുൽ അഹ് ഫാഫുഅന്നി എന്നുള്ള ദിക്കറി ചെല്ലുക ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക എഴുന്നേറ്റ് നിന്നിട്ട് അടുത്ത ഇറക്കാത്ത് നിസ്കരിക്കാൻ വേണ്ടി തെക്ക് വീറത്തിൽ ഇറാൻ കെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക അങ്ങനെ ഇരുപത് റക്കാത്ത നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നിസ്കാരം കഴിഞ്ഞ് സല സലാം വീട്ടി ശേഷം എന്താ വേണ്ടത് അസ്ത എന്ന് മൂന്ന് വട്ടം െല്ലുക സാധാരണ നമ്മൾ നിസ്കാരത്തിൽ എല്ലാറുള്ള ദിക്കറൊക്കെ കഴിഞ്ഞിട്ടാണ് ദ്വാരക്കയണ്ട് അതിനൊന്നും ഇപ്പോൾ നമുക്ക് നേരില്ലല്ലോ അപ്പോൾ അസ്റ്റാ അഫ്റുള്ളിയും എന്ന് മൂന്ന് വട്ടം എന്ത് ചെയ്യുക ചെല്ലുക എന്തപ്പോൾ അഷ്ട അഫ്റുള്ള അല്ല നീ പഠിച്ചവനെ നിസ്കാരത്തിൽ ഒരുപാട് തെറ്റുകളൊക്കെ വന്നു പോയിട്ട് റഹ്മാനായ റബ്ബെ നീ പുറത്ത് തരണേ അല്ല ഹോഫിറലകുമാർ കത്തുമ്പോൾ മിന്തമ്പി എൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്ത് തരാൻ വേണ്ടിയിട്ടുള്ള തറാവിസ്കാരം ഇപ്പം ഞാൻ നിസ്കരിച്ചത് ആ കൂട്ടത്തിൽ ഇതിനെ പെടുത്തനെ അല്ല എൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് തരണേ അല്ല അത് കഴിഞ്ഞതിനു ശേഷം നമ്മളൊരു ദ്വാരക്ക ദ്വ ഏത് ദ്വാണ് നമ്മൾ ദ്വാരക്കേണ്ടത് നമുക്കറിയാലോ പിന്നെ തറാവി നസ്കാരത്തിൻ്റെ ദ്വ വളരെ അർത്ഥപത്തായിട്ടുള്ളൊരു ദ്വാണ് ആ ദ്വാണെണ്ണ ദ്വാരക്ക ആദ്യം അഹമ്മദുൽ സലാഹത്തൊക്കെ വേണം അൽഹമദുല്ലാ അലഹദുൽ ഹിറബിൻ അള്ളാഹുമ്മി അല സയ് അലി സയ്യാ മുഹമ്മദ് ഷഹരി അങ്ങനെ അവിടെ വരെ ചിലർ മൂന്ന് വട്ടം ചെല്ലും അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം ചെല്ലിയാലും മതി മൂന്ന് വട്ടം ചെല്ലുന്നതും കുഴപ്പമൊന്നുമില്ല വളരെ അർത്ഥപത്തായിട്ടുള്ള ദ്വായാണ് അള്ളാഹുമ്മ ഇന്നലക്ക അള്ളാഹുവേ നിശ്ചയമായി നിനക്കുണ്ട് ഫീക്കുല്ലിലേലത്തില്ലയാലി ഷഹരി റമലാൻ പരിശുദ്ധമായ റമലാനുഷരീഫിലെ ഓരോ രാത്രിയിലും നിനക്കുണ്ട് ഒത്തക്ക ആ മോചിക്ക മോചിപ്പിക്കപ്പെടുന്നവരുണ്ട് വതുലക്ക ആ സ്വതന്ത്രമാക്കപ്പെടുന്നവരുണ്ട് വഹുലസ ആ രക്ഷപ്പെടുത്തുന്നവരുണ്ട് അതുപോലെ തന്നെ ഉമനാ ആ നിർഭയമാക്കപ്പെട്ടവരുമുണ്ട് എന്തിൽ നിന്ന് മിനന്നാറ് നരകത്തിൽ നിന്ന് മദാനിൻ്റെ എല്ലാ രാത്രിയിലും നീ ഒരുപാട് ആളുകളെ മോചിപ്പിക്കപ്പെടുന്നുണ്ട് സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട് തുലക്ക എന്ന് സ്വതന്ത്രമാക്കപ്പെടുക ക്ലത്തക്ക എവരെ മോചിപ്പിക്കപ്പെടുക കുലസ ഇവരെ രക്ഷപ്പെടുത്തപ്പെടുക രക്ഷപ്പെടുത്തുക ഉമന ഇവരെ നിർഭയത്മാക്കപ്പെടുക നിർഭയമാക്കപ്പെടുക ഇങ്ങനെ പരിശുദ്ധമായ റമദാൻ ഷെരീഫിൻ്റെ ഓരോ രാത്രിയിലും ഒരുപാട് ആളുകളെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അല്ല നീ ഞങ്ങളെ ആക്ക മിൻ നീ മോചിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കണമേ വ തുലക്കാ ഇക നീ സ്വാതന്ത്ര്യം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ സ്വതന്ത്ര സ്വതന്ത്രമാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കണമേ വഹുലസ ഹുലസാ നീ രക്ഷപ്പെടുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കണമേ വ ഉമനാ ആ നീ നിർഭയമാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കണമേ മിനന്നാർ നരകത്തിൽ നിന്ന് അപ്പൊ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കപ്പെടുന്നത് സ്വതന്ത്രമാക്കപ്പെടണ അല്ല രക്ഷപ്പെടുത്തണ അല്ല നിർഭയമാക്കപ്പെടുത്തണേ അല്ല തരണേ നരകത്തെ നരകത്തെക്കുറിച്ച് പേടിയില്ലാതെ ഞങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് ആക്കിത്തരണേ എന്നാണ് നമ്മൾ വരക്കുന്നത് മാത്രമല്ല ഞങ്ങളെ നീ ആക്കണേ ഇലാഹന ഞങ്ങളുടെ ഇലാഹേ യാ അല്ലോ യാ അല്ലോ അല്ലാഹുവേ മിനൂലീൻ സ്വീകരിക്കപ്പെടുന്ന വിജയികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല സ്വേതാ പറഞ്ഞ വിജയികൾ മഖബൂലി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്നവർ സ്വീകരിക്കപ്പെടുന്ന നിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കണമേയല്ല അല്ലാ ജ അല്ലാ നീ ഞങ്ങളെ ആക്കല്ല അല്ലാ മിനൽ അഷ്കിയ ഇൽ നീ തള്ളപ്പെടുന്ന പരാജിതരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കല്ലെ അല്ലോ അഷ്കിയെന്ന് പറഞ്ഞ പരാജിതർ എന്ന് പറഞ്ഞാൽ തള്ളപ്പെടുന്നവർ നീ തള്ളപ്പെടുന്ന പരാജിതരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കല്ല അല്ലോ എന്നുള്ള വളരെ അർത്ഥവത്തായ ദ്വായാണ് ഈ തറാവിന് ശേഷം നാം ദ്വാ ചെയ്യുന്നത് ഇങ്ങനെ തറാവീഹിൻ്റെ ദ്വാ ദ്വാ ചെയ്ത ശേഷം പിന്നെ നമുക്ക് താ ഇഷ്ടമുള്ള നമുക്കറിയുന്ന ദ്വകളൊക്കെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം അള്ളാഹു മി അദ്ദേശീമ ഷാഹിദ് അല്ലന ലാഹിദ് അല്ലന ലാ ഹുജ്ജത്തൻ അലൈന അള്ളാഹുബാഹ്വാൻവാത്തിന വന്നാർ എന്നുള്ള അർത്ഥവത്തായ ദ്വാ വേണമെങ്കിൽ നമുക്ക് ദ്വാരക്കാം അള്ളാഹുദ്ദി അലാദർ ഷരീഫ് അള്ളൈമ ഷാഹി

അള്ളാഹുവേ ഞങ്ങളുടെയും ഞങ്ങളുടെ ആഭാ ഞങ്ങളുടെ ഉമ്മമാരുടെ ഇഹ്വാനിൻ്റെ അഹ്വാത്തിൻ്റെ ഭാര്യമാരുടെ സന്താനങ്ങളൊക്കെ പിരടിയെ നീ മോചിപ്പിക്കണേ പിരടിയെ നീ മോചിപ്പിക്കണേ എന്തിൽ നിന്ന് മിനദ്ധുയൂനി കടത്തിൽ നിന്ന് വൽ മലാലിമി അക്രമത്തിൽ നിന്ന് വന്നാറ് നരകത്തിൽ നിന്നൊക്കെ ഞങ്ങളൊക്കെ പിരടിയെ എന്ന് പറഞ്ഞാൽ നമ്മളെ മോചിപ്പിക്കണേ എന്നാണ് ആ ദ്വാ വളരെ അർത്ഥവത്തായ ദ്വാണ് എല്ലാ റമലാവിൻ്റെ എല്ലാ വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും എപ്പോഴും ദ്വാ ചെയ്യാവുന്ന ഒരു ദ്വായാണ് ഇതൊക്കെ ഉൾപ്പെടുത്തി റബ്ബനാത്തിനെയും റബ്ബനാ അക്കബൽ മിന്നെയുമൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് ദ്വാ അവസാനിപ്പിക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുക നെയ്യത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നെയ്യത്ത് പറഞ്ഞു കൊടുക്കും അല്ലേ നാളത്തെ പോകുമ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഒരാളിങ്ങനെ നവയിത്തു ഉറക്കൻ ഒരാൾ നവയിത്തു എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ മറ്റാൾക്കാർ നവയിത്തു എല്ലാവരും കൂടിയിട്ട് മുദ്രവാക്യം വിളിക്കുന്നത് പോലെ സൗമഹദീൻ അപ്പർത്തുന്നത് സൗമഹദീൻ ഇങ്ങനല്ല നമ്മൾ നെയ്യത്ത് എന്നുള്ളത് കരുതലാണ് ഒരാൾ മെല്ലനെ പറഞ്ഞു കൊടുക്കും ബാക്കിയുള്ളവർ മെല്ലനെ അത് എന്ത് ചെയ്യുക പറയുക ഏത് മന നെയ്യത്ത് കരുത്താണ് മനസ്സിൽ കരുത്ത വേണ്ടത് ഉറക്കനെ പറയല്ല നമ്മൾ ഉറക്കനെ പറയും അപ്പോൾ നമ്മളെ മനസ്സവിടെ ഉണ്ടാവില്ല അപ്പം നാവുകൊണ്ട് പറയൽ സുന്നത്തവും കരുത്ത് നിർബന്ധവും അങ്ങനെയാണ് നെയ്യത്തിൻ്റെ രൂപം അപ്പം മനസ്സിലില്ലാതെ ഉറക്കനെ നവയിത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്ന നവയിത്തോ സൗമഹതി എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യത്ത് ശരിയാവില്ല നോമ്പ് കിട്ടൂല അപ്പോൾ എന്ത് വേണം നവയിത്തു സോമഹതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ മനസ്സിലത് ഉണ്ടാവണം ഇല്ലെങ്കിൽ ആ മൂപ്പര് എന്ത് ചെയ്യണം പറഞ്ഞു കൊടുത്ത ആള് വീണ്ടും ആദ്യം നെയ്യത്ത് ചെയ്യണം ഇനി ചില ആളുകൾക്ക് തോന്നുകയാണ് നെയ്യത്ത് വെച്ചിട്ട് വീണ്ടും നെയ്യത്ത് വെച്ചാൽ നോമ്പ് മുറിയുമെന്ന് നോമ്പ് മുറിയൊന്നും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നെയ്യത്ത് മടക്കി വെച്ചാൽ നോമ്പ് മുറിയും എന്നൊന്നുമില്ല അപ്പോൾ നെയ്യത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് കരുതാ വേണ്ടത് മനസ്സിൽ കരുത്തുകയാണ് അപ്പം എല്ലാരും മനസ്സുകൊണ്ട് കരുതാണ് വേണ്ടത് അപ്പം ഇത് നമ്മൾ മനസ്സിൽ കരുതുക അറബിയിൽ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയാണ് നെയ്യത്ത് ചെയ്യേണ്ടത് അത് ിപ്പം നമ്മൾ വിത്രസ്കരിക്കാൻ പോകുന്നു അല്ലേ അപ്പോൾ വിത്തിരിന് വേണ്ടി നമുക്ക് ഇതെന്ന് പറയാ എന്നാണ് അവറു റഹ്മുമുള്ള ഔ ഔ തിറൂ എന്നാണ് കേട്ടോ ഔ തിറു അവി ത്തുറു അപ്പം കൂട്ടി പറയുമ്പോൾ അവിതുറു റഹ്മ കുമുള്ള കുമുള്ള എന്ന് ഒരാളിങ്ങനെ വിളിച്ചു പറയാം എന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടി സൊല് അല്ല ഒരാൾ സൊല്ലു അലനബിൻ മുസ്തഫ മുഹമ്മദിം ആലി പിന്നെ ബാക്കി എല്ലാവരും കൂടി അങ്ങനെ ചൊല്ലിയിട്ട് എന്തെയ്യുക ധിക്കറുകളൊക്കെ ചൊല്ലി തറ വിത്ത് സ്കാരത്തിന് വേണ്ടി നിൽക്കുക അപ്പോൾ വിത്ത് നമുക്കറിയാം പതിനൊന്ന് ഇറക്കാത്ത നമ്മൾ ആകെ എത്ര ഇക്കാത്ത സംസ്കരിക്കണുള്ളൂ മൂന്ന് ഇറക്കാത്ത സംസ്കരിക്കണുള്ളൂ അപ്പോൾ ആദ്യം രണ്ട് രണ്ടറക്കാത്തിൻ്റെ നീയ്യത്ത് വെക്കുക സൊല്ലി സുന്നത്ത വിത്തിരി റക്കാത്ത ഇനി മുത്തവജീനുകൾക്ക് വിലത്തി അതാ ലില്ലായി മൽ ഇമാമി ഇമാമുണ്ടെങ്കിൽ ഇമാമോട് കൂടെ ഞാൻ നമസ്കരിക്കുന്നു വിത്രിൽ നിന്നുള്ള രണ്ടക്കകത്ത് സുന്നത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി കിവിലേക്ക് മുന്നിട്ട് അതായി ഇമാമോടുകൂടെ ഞാൻ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ഇമാമാണെങ്കിൽ ഞാൻ ഇമാമായിട്ട് നമസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് ഉടനെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്തുവാണം വജ്ഹത്തു ഓതുക അല്ലെങ്കിൽ അതിന് പകരമുള്ള സുബാനൊക്കെ ലാഭി ഹംദിക്കുക ചെല്ലുക അതിനുശേഷം പിന്നെ അഹുതു ഓതുക പിന്നെ എന്തു ചെയ്യുക ഫാത്തിയ ഓതുക ഫാത്തി ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓതേണ്ട സൂറത്ത് സബ്യ ഹിസ്മയാണ് ഓതേണ്ടത് സബ്യ ഓതലാണ് സുന്നത്ത് രണ്ടാമത്തെ റക്കാത്തിൽ നമ്മൾ ഓതേണ്ടത് കുലിയായുൽ കാഫിറൂന സൂഹത്താണ് ഓതേണ്ടത് മൂന്നാമത്തെ റക്കാത്തിൽ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ റക്കാത്ത് കഴിഞ്ഞ് രണ്ട് റക്കാത്ത് കഴിഞ്ഞ് സലാം വിറ്റിയതിന് ശേഷം മൂന്നാമത്തെ റക്കാത്തിൽ ആദ്യം ഇനിയുള്ള ഒരു റക്കാത്തു നിന്ന് നിസ്കരിക്കാൻ വേണ്ടി എന്താ നെയ്യത്ത് വയ്ക്കുക വിത്തിരിൽ നിന്നുള്ള ഒരു റക്കാത്ത് നിന്നാണ് നമ്മൾ നീയ്യത്ത് വെക്കുക അങ്ങനെ നീയ്യത്ത് വെച്ച് ഇതുപോലെ തന്നെ നിസ്കരിച്ച് അതിൽ ഓതേണ്ട സൂഹത്തേതാണ് മൂന്ന് സൂറത്തുകളാണ് സുഹൃത്തുക്കളാണ് കുൽമുല്ലാഹും കുലാദുറബിൾ ഫലക്കും കുലാദുറബിൻ നസാണ് ഓതേണ്ടത് ഇനി ഇതൊന്നും അറിയില്ല ഒരാൾക്ക് കുൽ അല്ലാഹുദു സുഹൃത്ത് മാത്രമേ അറിയുള്ളൂ അതെന്നെ ഓദ്യാൽ മതി ഏതിൽ തറാവിയിലും അതെന്നെ ഓദ്യിയാൽ മതി വിത്രോദിയാൽ മതി ഏത് സൂറത്താണ് അറിയണത് അത് ഓതണം സൂറത്ത് എന്തെങ്കിലും ഓതണം ഇനി ഒരു സൂറത്ത് ഒരാൾക്ക് അറിയില്ല ഒരാൾക്ക് ഫാത്തിയ മാത്രമേ അറിയുള്ളൂ എന്നാൽ എന്തെയ്യാ ഫാത്തിയൻ്റെ സ്ഥാനത്ത് ഫാത്തിയ ഓതുക സൂറത്തിൻ്റെ സ്ഥാനത്ത് ഫാത്തിയിലെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ഒരു ഒരാഴത്തെങ്കിലും ഓതണം അപ്പോൾ ഒന്നും ഓതാണ് വെറും ഫാത്തിയ മാത്രം ഓതി ഒരാൾ നിസ്കരിക്കരുത് അപ്പോൾ സൂറത്ത് ഒഴിവാക്കിയ കറാത്തു വരും അപ്പോൾ സൂറത്തിൻ്റെ സ്ഥാനത്ത് ഒരു സൂറത്ത് ഓതുക ഇന്നാത്ത ഇനക്ക് ഓതുക അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നെങ്കിലും അങ്ങനെ ഒരു ആയത്തെങ്കിലും ചുരുങ്ങിയത് എന്ന് ചെയ്യണം ഓതിക്കൊണ്ടായിരിക്കണം നമ്മൾ നമസ്കാരം നിർവഹിക്കേണ്ടത് ഇനി വിത്ര നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടിൽ കഴിഞ്ഞാൽ എന്താണ് സുന്നത്ത് മൂന്ന് വട്ടം സുബഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് സുബഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നിങ്ങനെ മൂന്ന് വട്ടം പറയൽ സുന്നത്താണ് അതിൽ മൂന്നാമത്തെ വട്ടത്തെ ആ പറച്ചിൽ ഒന്ന് ഓർക്കനെ പറയണം അപ്പം എങ്ങനെ പറയാം സുബഹാനൽ മലിക്കുൽ ഖുദ്ദോസ് സുബഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് സുബഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദ്വായിലേക്ക് അങ്ങനെ പ്രവേശിക്കുക വിത്തിറിൻ്റെ ദ്വാ അറിയില്ലേ ഇനി വിത്തിറിൻ്റെ ദ്വാ എങ്ങനെയാണ് ആദ്യം അഹന്തും സലാത്തും ഒക്കെ ചെല്ലിയതിന് ശേഷം അള്ളാഹുമ്മ ഇന്നീനൗദു അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു ബിരിലാക്ക നിന്റെ തൃപ്തി കൊണ്ട് മിൻസുഹൃത്തിക്ക നിന്റെ കോപത്തിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു വഭിമാഫാത്തിക്ക നിന്റെ വിട്ടുവീഴ്ച ചെയ്യൽ കൊണ്ട് നിന്നോട് ഞാൻ കാവൽ ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു മിൻ കോപത്തിക്ക നിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു വപിക്ക നിന്നോട് തന്നെ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു നിന്നോട് തന്നെ ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു മിൻക നിന്റെ അനിഷ്ടത്തിൽ നിന്നുണ്ടാകുന്ന ശിക്ഷയിൽ നിന്ന് നിന്നോട് തന്നെ ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ നാം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ശിക്ഷയുണ്ടാകുമല്ലോ ആ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു എന്നാണ് വമിൻ വബിക്ക മിങ്ക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലാ നുഹ്സി സനാൻ അലയിക്ക അല്ലാഹുവേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നത് പര്യാപ്തമല്ല ലാ നുഹ്സി നൊസനാൻ അലയിക്ക നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നത് പര്യാപ്തമല്ല ഏത് സ്ഥിതിയിൽ അന്ധകമാ അസ്നൈത ലാ നൊ്സിക്ക നീ തന്നെ നിന്നെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തുന്നത് ഒരിക്കലും പര്യാപ്തമല്ല അള്ളാ വാക്കുകളില്ലറബേ നിന്നെ പുകഴ്ത്താൻ അത് കൊണ്ട് ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ തൃപ്തി കൊണ്ടും നിൻ്റെ വിട്ടുവീഴ്ച കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലോ എന്നാണ് ഈ ദുബായിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹു സുബഹാനോ തല നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുവാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദ്വാശേഷം നമുക്ക് ഇഷ്ടമുള്ള മറ്റ് ദ്വകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ദ്വാ ചെയ്യാം അള്ളാഹു സുബഹാനോ താല പുണ്യമായ റമലാനു ഷെരീഫിലെ ഈ പുണ്യ ഇബാദത്തുകൾ അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ നിർവഹിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ഹുഫിറ ലഹു മാത്ത കദ്മ മിന്ദമ്പിഹി എന്ന നമ്മളെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു തരാൻ ഉതകുന്ന രീതിയിൽ നമുക്ക് നമസ്കാരമൊക്കെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ അകഫുറത്ത് നൽകണേ റഹ്മാനെ അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധ ദോഷങ്ങളും വിട്ടുപറുത് മാപ്പാക്കണേ റഹ്മാനെ പരിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ അല്ലാഹുവേ പരിശുദ്ധമായ റമലാനു ഷെരീഫിൽ നീ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും ഓരോ രാത്രിയിലും നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലോ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യസന്താനം ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങളോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവർ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളിൽ പലവരും രോഗികളാണ് അല്ലാ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ കൊറോണ പോലോത്ത മഹാ രോഗങ്ങൾ ഞങ്ങളിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പല പ്രദേശത്തും ആളുകൾ മരണപ്പെട്ടു കൊണ്ടിരിക്കുന്നു നീ നീക്കാവല നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ അത്തരത്തിലുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഞങ്ങളിലോ ഞങ്ങളാ കുടുംബങ്ങളിലോ ഉണ്ടെങ്കിൽ നീ ശിഫ നൽകണേ അല്ലാ അല്ലാഹുവെ ഞങ്ങളുടെ രോഗം രോഗമെന്താണെന്ന് രോഗം കാരണമായി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്നുമൊക്കെ നിനക്കറിയാമല്ല റഹ്മാൻ ഞങ്ങളെല്ലാവിധ രോഗങ്ങൾക്കും നീശിപ നൽകണേ അല്ല ഞങ്ങൾ മുറാദുകൾ നൽകണേ നൽകണേയല്ല ഞങ്ങളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അശക്കത്തുകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ കണ്ണീരുകൾ എല്ലാം നിനക്കറിയാമല്ല അല്ല ഞങ്ങളെ പ്രയാസങ്ങൾക്ക് വിഷമങ്ങൾക്കൊക്കെ സമാധാനം നൽകി റാഹത്ത് നൽകണേ അല്ല ആഫത്ത് മുസീബത്തുകളിൽ അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മറാവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെ നീക്കാക്കണേ അല്ല റൊബ് ഞങ്ങളെ കുടുംബജീവിതത്തിൽ വറക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ കുടുംബജീവിതത്തിന് സന്തോഷവും റാഹത്തും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ സന്താനങ്ങളെ നിശ്വാലികളാക്കണേ അല്ല വിവാഹപ്രായമത്യ മക്കളുണ്ട് അല്ല അവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ റഹ്മാനായ റബ്ബേ അള്ളാഹുവേ എം എസ് വോയ്സ് എന്ന ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന ദിവസവും ഒരേ പേജ് കുർ ആൻ ഹത്ത ഓതിക്കൊണ്ട് ഹത്തമ തീർക്കാൻ വേണ്ടി കരുതിയ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അതുപോലെ റമല്ലാൻ പ്രഭാഷണങ്ങളും കേൾക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ ആയി റബ്ബ് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാ അവരുടെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ ദുനിയാവിലും നാളെ ആഹ്രത്തിലും നീ നീപ്പരാന് ടുത്തല്ല അല്ല ഞങ്ങളെ നീ വഷളാക്കല്ല അല്ല ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കണേയല്ല അള്ളാഹു ഞങ്ങളെ മൈശത്തിൻ്റെ മാർഗത്തിൽ ഞങ്ങളെ ജോലികളിലൊക്കെ വറുക്കത്ത് നൽകണേയല്ല വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നതിന് ജോലികളിലൊക്കെ നീ ഹൈർ പ്രദാനം ചെയ്യണേ ചെയ്യണയല്ല ഞങ്ങളെ സന്താനങ്ങളെ നീ സ്വാലീനങ്ങളാക്കണേയല്ല അവർക്ക് നീ നാഫിയായിമി നൽകി അനുഗ്രഹിക്കണേ അല്ല അല്ലാഹുവെ ആക്കിബത്ത് നന്നാക്കി തരണേ തരണേയെന്ന ഈ സലാമത്തായിക്കൊണ്ട് സ്വർഗം കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് മരിക്കുന്ന സജ്ജനങ്ങൾ لجملة للجميع الله بحق <applause> محمد صلى الله عليه وسلم و محمد صلى الله عليه وسلم واصحاب محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين എം എസ് വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാ ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉസീക്കും ഇത്വാ അസ്സാമുലൈക്കും വർഹമത്തുള്ള